ഹായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണ് നമ്മുടെ ഗെയിമിലെ പ്ലേയേഴ്സിൻ്റെ ട്രെയിനിങ് അവൻ്റെ ഓ റോള് അവൻ്റെ ആട്രിബ്യൂട്ട് അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണേ. മാക്സിമം നിങ്ങൾ മൊത്തമായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക, എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചെയ്യുക. നമ്മളിങ്ങനത്തെ ഒരു സംഭവം ഗെയിമിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി പണ്ടൊക്കെ കണ്ടൻ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഈ സംഭവം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സൊക്കെ റീസെൻ്റായിട്ട് ചെയ്ത വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഗുള്ളിറ്റിൻ്റെ പാക്കൊക്കെ വന്നിട്ടുണ്ടായി. ഗുള്ളിറ്റ് നമുക്കറിയാം ഒരു എല്ലാ പൊസിഷനിലും കളിക്കും ആൾ, നമുക്ക് സി ബി എന്ന് പറയുന്ന പൊസിഷനിൽ വേണമെങ്കിൽ ആളെ കളിപ്പിക്കാവുന്നതാണ്. പൊസിഷൻ ബൂസ്റ്ററെ കൊടുത്ത ആൾ സി ബി കളിച്ചോളും, പക്ഷേ പുള്ളി ഒരു എസ്എസിനകത്ത് 105 ഓവറോൾ പോകണമെന്നും പറഞ്ഞ് നമ്മൾ പുള്ളിനെ സി ബി പിടിച്ചിട്ട് കഴിഞ്ഞാൽ സി ബിയിൽ 105 ഓവറോൾ കാണിക്കും. പക്ഷേ എന്താണ്, നമ്മൾ SSൽ ട്രെയിൻ ചെയ്തിട്ടാണ് ആ ഒരു പ്ലെയറിന് സി ബിയിൽ 105 ഓവറോൾ ഉണ്ടെന്നും പറഞ്ഞ് 105 ഓവറോളുള്ള ആട്രിബ്യൂട്ട് സി ബിയിൽ കാണണമെന്നില്ല. സി ബിയിൽ പവർ വേണമെങ്കിൽ സി ബിയുടെ രീതിക്ക് ട്രെയിൻ ചെയ്യണം. ഇതൊക്കെ സംഭവിക്കണത് നമ്മുടെ ഗെയിമിൽ അവർ ഓവറോൾ കാര്യങ്ങളൊക്കെ മെയിൻ പൊസിഷനിൽ ജസ്റ്റ് ലോക്കാക്കി വെച്ചേക്കാണ്, ഓവറോൾ അനങ്ങൂല, അങ്ങനെ ആക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ഇനിയസ്റ്റിയുടെ റിവ്യൂ കിട്ടുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു 102 എങ്ങനെയാണ് ഇനിയസ്റ്റി ആവണം, എൻ്റെ അക്കൗണ്ടിൽ ആവണില്ലല്ലോ, എൻ്റെ ഗെയിമിൽ കാണില്ലല്ലോ എന്ന കുറേ കമൻറ്റുകളുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ തുറമ്പൊക്കെ ആയിക്കോട്ടെ, 107 പോണ സി ബിയുടെ ഒരു പവറൊക്കെ തുറമ്പിനുണ്ട്. പിന്നെ ഇപ്പോൾ ബേൺ ആയിക്കോട്ടെ, ബേണാണെങ്കിൽ നമുക്ക് സി ബിയിലൊരു 100 ഓവറോൾ പോണ പോലെ ട്രെയിൻ ചെയ്യാം, പക്ഷേ ഗെയിമിലല്ലപ്പോൾ 94 95 നിങ്ങളിൽ കാണിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട്സൊക്കെ ഉള്ളവർ എന്തായാലും മൊത്തമായിട്ട് കാണാം, അതൊക്കെ ക്ലിയർ ചെയ്യണ ഒരു വീഡിയോ ഒരുക്കും നമ്മളൊന്ന് ചെയ്യണത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മുടെ ഗെയിമിൽ ഓവറോൾ കാണിക്കണത് എല്ലാ സമയത്തും ശരിയായിട്ടുള്ള ഓവറോൾ അല്ല, പല ടൈമിലും തെറ്റായിട്ടുള്ള ഓവറോൾസ് അവർ കാണിക്കുന്നത്. കാരണം അവരിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അനങ്ങാണ്ട് ഓവറോൾ കിടക്കണോണ്ടാണ് ഇങ്ങനെ കിടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിചയമില്ലാത്തൊരു പൊസിഷൻ, അവർക്ക് വേറെ പൊസിഷൻ ബൂസ്റ്റർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് യെല്ലോ ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു കളറും ഇല്ലാത്ത പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഓവറോളിൽ കുറവുകൾ സംഭവിക്കും. അവർക്ക് അവിടെ കളിക്കാനുള്ള പവർ ഇല്ല, അതുകൊണ്ടൊക്കെ തന്നെ കുറവുകൾ സംഭവിക്കും. വേണമെങ്കിൽ നമുക്ക് പൊസിഷൻ ബൂസ്റ്ററൊക്കെ ഒന്നുകൂടെ കൊടുത്താലായിരിക്കും അവരവിടെ നല്ല ഓവറോളിൽ കളിക്കുകയുള്ളൂ. പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മളെടുത്ത് ഇട്ടാലും ഇവരുടെ ഓവറോളിൽ അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി, അവർക്ക് കളിക്കാൻ വരുന്ന പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഓവറോൾ കുറയും. പക്ഷേ അവർക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കളിക്കുന്ന പൊസിഷനിലേക്ക് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവർ ഓവറോൾ അവിടെ കൂടില്ല. കാരണം ഓവറോൾ കൂടണ ഒരുപാട് ഇമാരെ അവിടെ ലോക്ക് ചെയ്തുകൊണ്ട് ഒന്നും കാണിക്കില്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് വന്നേക്കണ ക്രൈഫ് എടുത്ത് നോക്കുക, ക്രൈഫിൻ്റെ ഒരു CF കാർഡ് വന്നേക്കണേ. നമുക്കറിയാം ക്രൈഫ് മെയിനായിട്ട് സെക്കൻഡ് സ്ട്രൈക്കർ SS ആണ്, വേറെ കാർഡുകളിൽ മെയിൻ ആയിട്ടുള്ള പൊസിഷനൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് പുള്ളീനെ SS ആയിട്ട് ട്രെയിൻ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 108 ഓവറോളിനുള്ള ഒരു ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളീനെ നമ്മൾ ആളുടെ മെയിൻ കാർഡ് വന്നേക്കണത് മെയിൻ പൊസിഷൻ CF അടക്കുകയാണ്, അത് 106 മാക്സിമം ഓവറോൾ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ഗെയിമിനകത്ത് 108 കാണിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമിലുള്ള ഓവറോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഗെയിമിൽ എന്ത് വേണമെങ്കിലും ആ ഓവറോൾ കാണിച്ചോട്ടെ, ആ പ്ലെയർ കറക്റ്റായിട്ടായി ആ പൊസിഷനിൽ വേണ്ട ആട്രിബ്യൂട്ട് ട്രെയിൻ ചെയ്യുക, ആ ഒരു ഓവറോളിൻ്റെ പവർ ഗെയിമിലുണ്ട്, അല്ലെങ്കിൽ അത്രയും ഓവറോൾ ഉണ്ട് ആ പ്ലെയറിന്, ഗെയിമിൽ മേലെ ഓക്കെ വെച്ചതുകൊണ്ട് മാരത് ഗെയിമിൽ കാണിക്കാതെ നിങ്ങളൊരിക്കലും ഗെയിമിൽ കാണിക്കുന്ന വിശ്വസിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം പണ്ടും പല പരിപാടിമാർ കാണിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ 100 മുകളിലേക്ക് പണ്ട് ഓവറോൾ പോകില്ലായിരുന്നു. ശരിക്കും പറയുന്നത് 102 103 പവറുള്ള പ്ലെയേഴ്സ് ഉണ്ടായി, അത് ലോക്കാക്കിയിട്ടേക്കായിരുന്നു. പിന്നീട് ഒരു അപ്ഡേറ്റിൽ അത് അൺലോക്ക് ചെയ്തപ്പോഴാണ് മെസ്സി ക്രൈഫ് പോലത്തെ പ്ലെയേഴ്സൊക്കെ 101 102 103 എത്തിയത്. അങ്ങനെ പല ഇടപാടുമാർ ഗെയിമിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ കറലി ലോക്കാക്കിയിട്ടാണ് സംഭവമാണ്, അവൻ്റെ കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഇടുമ്പോൾ ഓവറോൾ കൂടുന്ന പരിപാടി ഇമാർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. പണ്ടുണ്ടി ബസ് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ റുമണിങ്ക, റുമണിങ്കയുടെ പണ്ടത്തെ കാർഡ് SS പൊസിഷനാണ്, മെയിൻ കാർഡ് മെയിൻ പൊസിഷൻ തന്നെ. പക്ഷേ ആളെ നമ്മൾ CFലേക്ക് ഇടുമ്പോൾ ആളുടെ ഓവറോളൊരു ഒരു അപ്പം നമുക്ക് കിട്ടുമായിരുന്നു. കാരണം പുള്ളിയുടെ മെയിൻ പരിപാടി CFലെ അട്രിബ്യൂട്ടാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് CFൽ ഓവറോൾ കൂടുതലായിട്ട് കാണിക്കുമായിരുന്നു. പല പ്ലേയേഴ്സിലും വെക്കാം അങ്ങനത്തെ പല പ്ലേയേഴ്സിലും ഐക്കോണിക്കിനെ നമ്മൾ പൊസിഷൻ മാറ്റുന്നതൊരു ഓവറോളൊന്നും കൂടെ കൂടി കിട്ടുമായിരുന്നു. ഇത്തവണ അതില്ല, അത് ലോക്കാക്കി വെച്ചുകൊണ്ടാണ് ഈ ഫുട്ബോളിൽ പല പ്ലേയേഴ്സും ആരോഗ്യ എബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സിൻ്റെ ഓവറോൾ ആ ടോപ്പ് ഇതിലേക്ക് ഗെയിമിൽ കാണിക്കാത്. അപ്പോൾ അതാണൊരു ഇൻട്രോ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഗെയിമിൽ ഓവറോളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ പൊസിഷനിൽ വന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൊസിഷനകത്തും ഓരോ ആട്രിബ്യൂട്ടിനായിരിക്കും ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഗോൾ കീപ്പിംഗ് ആണെങ്കിൽ ഗോൾ കീപ്പിങ്ങിൻ്റെ ആട്രിബ്യൂട്ട് പിന്നെ അവരുടെ ജമ്പ് അതൊക്കെയാണ് മെയിനായിട്ട് നോക്കണേ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ ഗോൾ കീപ്പിംഗ് 40 ഇവരെ പിടിച്ച് GK പൊസിഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലെയറിൻ്റെ ഓവറോൾ 40 പോകും. കാരണം ഗോൾ കീപ്പിംഗ് ആട്രിബ്യൂട്ട് 40 അവർക്ക് ഉള്ളൂ, പക്ഷേ വേറെ മെയിൻ ഗോൾ കീപ്പേഴ്സിന് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഓവറോളുള്ള മാറ്റങ്ങൾ തന്നെ നമുക്ക് കാണാം. അതുപോലെ CB ആയിക്കോട്ടെ മെയിനായിട്ട് ഡിഫെൻസിബിലിറ്റീസ് ഹെഡിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും അവരെ മെയിനായിട്ട് നോക്കണേ. RB LB ആയിക്കോട്ടെ അവരുടെ മെയിനായിട്ട് സ്പീഡ് കുറച്ച് പാസിംഗ് എബിലിറ്റി ഡ്രിബ്ലിംഗ് എബിലിറ്റി ഒക്കെ ആയിരിക്കും. ഡിഫൻസീവ് ബാക്ക് ആണെങ്കിൽ ഡിഫൻസീവ് എബിലിറ്റീസ് ഒക്കെ ആയിരിക്കും അവിടെ മെയിനായിട്ട് വന്നത്. അതുപോലെ ഇപ്പോൾ DMF CMF DMF ആണെങ്കിൽ ഡിഫൻസീവ് എബിലിറ്റീസും പാസിങ്ങൊക്കെ മെയിനായിട്ട് വരും. CMFലേക്ക് പോകുമ്പോൾ ഡിഫൻസീവ് എബിലിറ്റീസ് പാസിങ് ഡ്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ വരും. AMFലേക്ക് പോകുമ്പോൾ ഡിഫൻസ് നോക്കില്ല, അവർ മെയിനായിട്ടുള്ള പാസിങ് ഡ്രിബ്ലിംഗ് എബിലിറ്റി പാസിംഗ് എബിലിറ്റി ഒക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. വിങ് ആയിക്കോട്ടെ ജസ്റ്റ് ഡ്രിബ്ലിങ്ങും സ്പീഡ് ഉണ്ടായാൽ തന്നെ 100 ഓവറോൾ വേണമെങ്കിൽ എത്താം. അവർക്ക് വേറെ പാസിങ്ങോ ഫിനിഷിംഗ് ഇല്ലെങ്കിൽ പോലും ഇമാർക്ക് ആ ഓവറോളിലേക്ക് എത്തും. കാരണം വിങ്ങിൽ മെയിനായിട്ട് വേണ്ട അട്രിബ്യൂട്ട് ആ ഒരു പരിപാടിയാണ്.
സി എഫിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ തന്നെ ഒരു ഒഫൻസീവ് അവർനെസ് ഫിനിഷിങ് സ്പീഡ് കിക്കിംഗ് പവർ ഫിസിക്കൽ കോൺടാക്ട് അല്ലെങ്കിൽ നമ്മുടെ അവരുടെ ഹെഡ് പരിപാടിയൊക്കെ അതിപ്പോൾ ഏതിലും കുറവ് ഒരേ ഓവറോൾ കുറവാണെങ്കിൽ ഒരു അട്രിബ്യൂട്ട് കുറവാണെങ്കിൽ വേറെ അട്രിബ്യൂട്ട് അപ്പായിട്ട് എന്നാലും ആ ഓവറോളിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഓരോ പൊസിഷനിലും ഓരോ അട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് ഓവറോൾ ഗെയിമിൽ ഡിപ്പെൻഡ് ചെയ്യണേ. ഈ ഒരു മാക്സ് ഓവറോൾ കളിപ്പിക്കുന്നത് യാതൊരു ആവശ്യമില്ല, കാരണം അത്രയും ഓവറോൾ ഉണ്ടെങ്കിൽ അത്രയും ഒരു അട്രിബ്യൂട്ട് അവർക്ക് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ആ ഒരു അട്രിബ്യൂട്ട് എടുത്ത് നമുക്ക് ആവശ്യമുള്ള രീതിക്ക് ട്രെയിൻ ചെയ്ത് നിങ്ങൾ കളിപ്പിച്ചാൽ മതി. അല്ലാണ്ട് ഗെയിമിൽ ടോപ്പ് ഓവറോൾ എത്തണമെന്നൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് ആ ഒരു കിട്ടിയേക്കണം അട്രിബ്യൂട്ട്സ് നമുക്ക് ആവശ്യമുള്ള മേഖലകൾക്ക് അലോക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ട് ഗെയിമിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഒരു ഓവറോളിൻ്റെ ഒരു ഗൈഡ് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു സ്കോണത്ത് കഴിഞ്ഞാൽ കാണാം, കോസ്റ്റ് കട്ട് ഒരു 100 ഓവറോളാണ് സി ബി കിടക്കണത്. ഈ ഒരു 100 ഓവറോൾ കാണിക്കുന്നത് പുള്ളിയുടെ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ മെയിൻ പൊസിഷനുള്ള ലെഫ്റ്റ് ബാക്കിൽ 100 ഓവറോളം ആട്രിബ്യൂട്ടിലാണ് ഞാനത് ട്രെയിനിങ് ആക്കി കിട്ടുകയാണ്. അതുകൊണ്ടാണ് 100 ഓവറോൾ കാണിക്കണേ. ആളെ നോക്കി കഴിഞ്ഞാൽ കാണാം, ആൾക്ക് ഇപ്പോൾ RBLB CB കളിക്കാനുള്ള ഒരു പൊസിഷനുണ്ട്. ആ ഏത് പൊസിഷനിലേക്ക് എടുത്തിട്ടാലും പുള്ളിയുടെ ഓവറോൾ മാറില്ല, 100 തന്നെ കിടക്കും. കാരണം അത് ലോക്കഡായി കിടക്കുകയെ, ഏത് കളിക്കുന്ന ആയിക്കളി പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കുറയൂല. അതല്ലാണ്ട് പുള്ളി കളിക്കാത്തൊരു പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓവറോൾ ഡ്രോപ്പ് വരും. 86 ഉള്ളൂ LMF വേണ്ടത്, CMF 74 ഉള്ളൂ, DMF 93 ആൾക്ക് ഡ്രോപ്പ് തന്നെ. പക്ഷേ DMF കളിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ ഇല്ല, പുള്ളിക്ക് പൊസിഷൻ ബൂസ്റ്റ് കൊടുത്ത് DMF ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഓവറോളിൽ എന്താണ് ആ ഒരു 100 ഓവറോളിലേക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ മാക്സ് ഓവറോളിലേക്കൊക്കെ എത്തും. അത് ആ ഗ്രീൻ വരുമ്പോൾ മൊത്തം ഡാർക്ക് ഗ്രീൻ വരുമ്പോൾ ആ ലോക്കായാണ് ഓവറോളിലേക്ക് എത്തും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഓവറോൾ പുള്ളി കളിക്കാത്ത പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓവറോൾ കുറയണം കാണിക്കും. പുള്ളി കളിക്കുന്ന പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓവറോൾ കൂടണത് ഇൻ ഗെയിമിൽ കാണിക്കില്ല, ആട്രൗട്ട് ആണ് ഗെയിമിൽ കാണിക്കില്ല. കാരണം ആളുടെ മെയിൻ പൊസിഷനിൽ എത്ര ഓവറോളാണ് പോണേ അതേ ഗെയിമിൽ കാണിക്കില്ല, അതിൻ്റെ മേളിലേക്ക് ഗെയിമിൽ ഒരിക്കലും കാണിക്കില്ല. അങ്ങനെ ലോക്കാക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഓവറോൾ എന്ന് പറയുന്നതും ഇവർക്ക് എത്ര ഓവറോൾ പവർ ഉണ്ടെന്ന് പറയുന്നതും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഈ ഓവറോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗെയിമിൽ അത് കാണിക്കാത്തത്. പക്ഷേ നമ്മുടെ ഗെയിമിൻ്റെ അകത്തെ പെർഫോമൻസിൽ കാര്യങ്ങളൊക്കെ ആ ഒരു ഓവറോളിലെ പവറിലായിരിക്കും ഇവർ കളിക്കാനായിട്ട് പോണേ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓവറോൾ ഇങ്ങനെ ലോക്കായി കിടക്കണതിൻ്റെ പ്രൂഫൊക്കെയാണ്. ഇനി ഓവറോൾ കൂടണതിൻ്റെ ഒരു പ്രൂഫ് ആണെന്ന് വെച്ചാൽ എനിക്കത് ആകപ്പാടി കിട്ടിയത് നമ്മുടെ പെർലോ എന്ന് പറഞ്ഞ പ്ലെയറിനാണ്. കാരണം പുള്ളിക്ക് അത്രയും ആട്രിബ്യൂട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഗെയിമിൽ. മെയിനായിട്ട് ഈ ഒരു ഇപ്പോൾ ഒരു DMF 94 ഓവറോളാണ് ആൾക്ക് കിടക്കണേ. ശരിക്കും പറഞ്ഞാൽ ആളെ ഞാൻ ട്രെയിൻ ചെയ്തേക്കുന്നത് ഒരു AMF പൊസിഷനിലാണ്. ഒരു 106 AMF എന്തോ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും, ആ ഒരു ആട്രിബ്യൂട്ടിലാണ് ആളെ ട്രെയിൻ ആക്കി കിട്ടണം. നോക്കി കഴിഞ്ഞാൽ കാണാം എല്ലാം ബ്ലൂ ആണ്, ഒരുപാട് 90 ആൾക്കുണ്ട്, സെറ്റ് പീസ് 90 കേൾ 90 ഉണ്ട്, പിന്നെ ഇക്കിംബറൊക്കെ 91 എഴുതിയിരിക്കുന്നുണ്ട്, സ്റ്റാമിന ബാലൻസ് ഒക്കെ ഉണ്ട്. ഒരു AMF ആട്രിബ്യൂട്ട്സ് ഒക്കെ ഒരു 106 AMF എന്തുണ്ടോ ആ രീതിക്കുള്ള ആട്രിബ്യൂട്ട്സ് ആൾക്കുണ്ട്. പക്ഷേ 106 ഒന്നും ഗെയിമിൽ കാണിക്കില്ല, 94 കാണിക്കുള്ളൂ. കാരണം DMF എന്ന് പറയുന്ന പൊസിഷനിൽ ആൾക്ക് 94 ആട്രിബ്യൂട്ടേ ഉള്ളൂ, ബാക്കി ഒരുപാട് മറ്റേ കാര്യങ്ങളൊന്നും DMF കൂട്ടില്ല. അതുകൊണ്ട് 94 കാണിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പുള്ളിക്കൊരു 106 എബിലിറ്റിക്കുള്ള പവർ ആൾക്കുണ്ട്. അതിനാൽ കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ DMF ആണ്. ഞാനിപ്പോൾ കാണിച്ച കോസ്റ്റ് കട്ട് ആയിക്കോട്ടെ, വേറെ പ്ലേസ് ആയിക്കോട്ടെ, വേറെ ഏത് പൊസിഷനിലൊക്കെ ഇട്ടാലും അവരുടെ ഓവറോൾ കുറയുള്ളൂ. പക്ഷേ പെർലോടെ മെയിൻ പൊസിഷനാക്കണ DMF നിന്ന് എടുത്ത് ആളെ നമ്മൾ AMF ഇടുമ്പോൾ ഓവറോൾ കൂടുകയാണ്, 96 ഓവറോളിലേക്ക് കൂടും. ഇത് ഒരൊറ്റ പ്ലെയറിലാണ് ഇപ്പോൾ കറണ്ട്ലി കണ്ടുപോളി ഒരു കൂടണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പൊസിഷൻ്റെ മേളിലേക്കുള്ള ഓവറോൾ ഒരിക്കലും കാണിക്കാറില്ല, പക്ഷേ പെർലോക്ക് 96 കാണിക്കേണ്ട. അതിൻ്റെ അർത്ഥം കാരണം ഇത്രേ ഉള്ളൂ, ആളുടെ AMF എന്ന് പറഞ്ഞാൽ പൊസിഷനോടെ ട്രെയിൻഡല്ല, ഇളം പച്ച കിടക്കണം, അതുകൊണ്ട് തന്നെ ലോക്കായിട്ടില്ല, ഫുൾ ഗ്രീൻ ആയാലും ലോക്കാവുള്ളൂ, മേളിലേക്ക് പോകാണ്ടിരിക്കുള്ളൂ. ഇത് ഇളം പച്ച കിടക്കുന്നതുകൊണ്ട് അത്രയും ആട്രിബ്യൂട്ട് ഉള്ളതുകൊണ്ടാണ് ആ 96 കാണിക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിന്ന് ആലോചിക്കാൻ മതി, ഇപ്പോൾ ഇളം ഗ്രീനിലെ ആൾക്ക് 96 ഓവറോൾ ഉണ്ട്, അപ്പോൾ ഫുൾ പൊസിഷൻ ബൂസ്റ്റ് കൊടുക്കുമ്പോൾ 96-ന്ന് 97 ആണോ 98 ആണോ 90 ആണോ 100 ആവണം ഓവറോൾ കൂടണം. കാരണം വേറെ ഏത് പ്ലെയറിനും നമ്മൾ പൊസിഷൻ ബൂസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓവറോൾ കൂടാണ് അവിടെ ചെയ്യണേ. പക്ഷേ പെർലോക്ക് നമ്മൾ ഈ പൊസിഷൻ ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓവറോൾ കൂടില്ല, നേരെ തിരിഞ്ഞ് ലോക്കാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 94 എത്ര ഓവറോളാണ് മെയിൻ പൊസിഷനിൽ വേണേ അതിലേക്ക് ലോക്കായിട്ട് മാറും. അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചാൽ ഇപ്പോൾ പെർലോ ഇപ്പോൾ 96 ഓവറോളിലാണ് ഞാൻ കാണിച്ച് ആളുടെ AMF ട്രെയിൻഡല്ല, അതല്ലാണ്ട് AMF ഓൾറെഡി ഞാൻ ട്രെയിൻ ആക്കിയേക്കാണ് പെർലോ എൻ്റെ കിടക്കേണ്ടത്. സെയിം ട്രെയിനിങ് ആണ് ഞാൻ കാണിച്ചു തരാം, 94 ഓവറോൾ DMF ഈ ഒരു പെർലോനെ പിടിച്ച് നമ്മൾ AMF ഇട്ട് കഴിഞ്ഞാൽ 94 കാണിക്കുള്ളൂ. കാരണം ആളുടെ AMF എന്ന് പറഞ്ഞ പൊസിഷൻ ട്രെയിൻഡാക്കി ഇട്ടേക്കാണ് ഈ ഒരു വർഷത്തിൽ. അതുകൊണ്ട് എന്താ ലോക്കായി പോയി മനസ്സിലായില്ലേ, ആ ഇളങ്ങിനും അതുപോലെ ലോക്ക് അല്ലാത്തതുകൊണ്ട് ഓവറോൾ കൂട്ടി കാണിച്ച്. ശരിക്കും പറഞ്ഞാൽ പൊസിഷൻ ബൂസ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെയും അത് കൂടണം, പക്ഷേ അത് കൂടല്ല, കാരണം DMF എത്രയുണ്ടോ അതേ ഗെയിമിൽ കാണിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ടോട്ടൽ കൺക്ലൂഷൻ. ഗെയിമിൻ്റെ അകത്ത് എന്ത് ഓവറോൾ കാണിക്കണം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അവരൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അവരെ നിങ്ങൾ ആ പൊസിഷനിൽ അവർക്ക് എന്ത് വേണോ അതനുസരിച്ച് ട്രെയിൻ ആക്കി കിട്ടും, അതിനുള്ള ഓവറോളുള്ള പവർ അവർ കാണിക്കും. ഗെയിമിനകത്ത് അവരെ മെയിൻ പൊസിഷൻ ഏതാണോ, CF ആണെങ്കിൽ CF എത്ര പോവും അത് സ്റ്റക്കായിട്ട് നിൽക്കും, വിങ് ആണെങ്കിൽ വിങ്ങിൽ എത്ര പോവും സ്റ്റക്കായിട്ട് നിൽക്കും, അത് മുകളിലേക്ക് കയറ്റി വിടാത്ത പണ്ടത്തെ പോലെ കയറ്റി വിടില്ല. കാരണം ഇപ്പോൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത്രയും പവറിലേക്ക് അല്ലെങ്കിൽ അത്ര
അത്രയും ഓവറോളിലേക്ക് കാര്യങ്ങൾ പോകും. പ്ലെയർ ഓഫ് ദി ആ രീതിക്കാണ് ഇവർ ഇൻട്രഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് മാറി ജസ്റ്റ് ലോക്കാക്കി കിട്ടിയതുകൊണ്ടാണ് ഓവറോള് മേളിലേക്ക് വരാത്തത്. അപ്പോൾ ഇനി വീഡിയോമാരും ചോദിക്കരുത് എന്തുകൊണ്ട് എൻ്റെ പ്ലെയർ ആ ഓവറോളിലേക്ക് എത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്ലെയറിന് ആ ഓവറോൾ ഉണ്ട്, നിങ്ങൾ ആ പറയുന്ന രീതിക്ക് ട്രെയിൻ ആക്കി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന കോസ്റ്റിലെ സിബി ആക്കി ട്രെയിൻ ചെയ്ത 103 CBക്കുള്ള പവർ ആൾക്കുണ്ട്. നമ്മുടെ കിക്കുമ്പോർ മെസ്സീന SS ആക്കി ട്രെയിൻ ചെയ്താൽ 108 SS പവർ പുള്ളിക്ക് പോകുന്നുണ്ട്. ഈ ക്രൈഫിനെ ആൾറെഡി പറഞ്ഞതുപോലെ ആളെയും SS ആക്കി ട്രെയിൻ ചെയ്താൽ 108 പവറിനുള്ള ഒരു സംഭവം നമ്മുടെ ക്രൈഫിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിന് അത്രയും ഒരു ഓവറോള അട്രിബ്യൂട്ട്സുകൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവരെ മെയിൻ പൊസിഷനിൽ പോകണ ഓവറോള എത്രയാണോ അത് ലോക്കാക്കി കിട്ടാനുകൊണ്ടാണ് ഇൻഗെയിമിൽ കാണിക്കാത്തത്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് പൊസിഷനാണോ കളിപ്പിക്കണേ അവിടെയുള്ള അട്രിബ്യൂട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഏതൊരു മേഖലയാണോ വേണ്ടേ ട്രെയിൻ ചെയ്യാൻ കളിപ്പിക്കുക, അത്രയും പവറുള്ള അവർ കളിച്ചോളും. ഇതിനാണ് ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവരെ ലോക്കാക്കി കിട്ടാനുകൊണ്ട് ഗെയിമിൽ കാണിക്കാത്തതാണ്. അപ്പോൾ ഗെയിമിൽ കാണിക്കുന്ന ഓവറോള നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് അവരിങ്ങനെ ലോക്കാക്കി കിട്ടാനുകൊണ്ട് ബാക്കി എക്സ്ട്രാ കാണിക്കാത്തതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇറലാണെങ്കിൽ ഒരു പ്രൂഫ് കാണിക്കാനുള്ളത്. എല്ലാവരും ഒരു കോമൺ സെൻസ് വെച്ച് പറയുകയാണെങ്കിൽ എംഫിനായിട്ട് ഇപ്പോൾ പോസ്റ്റ് കൊടുത്താൽ ഞാൻ ഓവറോൾ കൂടണം. പക്ഷേ ഇപ്പോൾ ഇവരോട് കൂടിയില്ല. കാരണം എന്താ, DMF ൽ 94 ഉള്ളതുകൊണ്ട് ലോക്കായതുകൊണ്ട് 94 തന്നെ കാണിക്കേണ്ടതാണ്, കൂടുതലത് ഒരിക്കലും. അങ്ങനെ ഇപ്പോൾ ഇവരുടെ എനിക്ക് എക്സാമ്പിൾ തരാൻ പറ്റിയത് പുള്ളിക്ക് അത്രയും ഒരു ഇത്രയും ഈ സാധാരണ ലെജൻഡിന് 106 എംഫിനുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. അത്രയും ഞാൻ ട്രെയിൻ ആക്കിയതുകൊണ്ടാണ് ആ പുള്ളിക്കൊരു പ്രൂഫ് വെച്ച് എനിക്ക് കാണിക്കാൻ സാധിച്ചത്. വേറെ പ്ലെയറിലൊന്നും അത് പോസിബിൾ അല്ല. കാരണം അത്രയും ഒരു ഓവറോൾ ആട്രിബ്യൂട്ടൊക്കെ കുറവാണ്. ആരുടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അവളോട് പറഞ്ഞതുപോലെ ഇനി ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഓവറോൾ ആട്രിബ്യൂട്ട് ഉണ്ടെന്നാണ്. അത് ഗെയിമിൽ കാണിക്കണം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് പറയണ പോലെ പല യൂട്യൂബേഴ്സായി കൊടുക്കണം, ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ആ പൊസിഷനിലുള്ള ട്രെയിനിങ് ഇടയ്ക്ക് ഇടുമ്പോൾ അതുപോലെ ട്രെയിൻ ചെയ്ത് കളിപ്പിച്ചു, അതിനുള്ള പവർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഒരു ഓവറോൾ നമ്മുടെ ഗെയിമിലുള്ള ഓവറോളിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നുള്ള വീഡിയോ കണ്ട് നോക്കുക, നിങ്ങളുടെ പ്ലേയേഴ്സിൽ ഓരോ രീതിക്ക് ട്രെയിൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കാണാം. ഓക്കെ.